ദൈവനാമം മഹത്വപ്പെടുമാറാവട്ടെ. നമ്മുടെ സഭയുടെ പരമാധീശൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദിദിയൻ കാതോലിക്ക ബാബ തിരുമനസ് ജീവനപ്രസ്ഥാനത്തിൻ്റെ കേന്ദ്ര സെക്രട്ടറി അഡ്വക്കേറ്റ് ജെ സി കരിങ്ങാട്ടിൽ സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗം ബഹുമാനപ്പെട്ട ഷാജി എബ്രഹാം യൗവനപ്രസ്ഥാനത്തിൻ്റെ കോട്ടയം സെൻട്രൽ ഭദ്രാസനത്തിൻ്റെ സെക്രട്ടറി ബഹുമാനപ്പെട്ട ഷിജോ കെ മാത്യു ഇടുക്കി ഭദ്രാസന യൗവനപ്രസ്ഥാനത്തിൻ്റെ സെക്രട്ടറി ശ്രീ മോൻസി ജോസഫ് നമ്മുടെ ദേവാലയത്തിൻ്റെ ട്രസ്റ്റി ശ്രീ എം എൻ ചാക്കോ മാലത്ത് യുവനപ്രസ്ഥാനത്തിൻ്റെ ഈ ഇടവകയുടെ പ്രതിനിധി ബഹുമാനപ്പെട്ട സാംസൺ പ്രിയാക്കോസ് സ്നേഹമുള്ള മാതാപിതാക്കളെ യുവ സഹോദരങ്ങളെ സൗത്ത് പാമ്പാടി സെൻറ് തോമസ് ഓർത്തഡോക്സ് വലിയ പള്ളിയെ സംബന്ധിച്ച് ഈ ദിവസം വളരെയേറെ പ്രാധാന്യമുള്ള ഒരു ദിനമാണ്. ഓർത്തഡോക്സ് ക്രൈസ്തവ യുവനപ്രസ്ഥാനത്തിൻ്റെ കേന്ദ്ര റീജൻ്റെ സഹകരണത്തിലും പള്ളിയുടെ ആഭിമുഖ്യത്തിലും ഇന്ന് ഇവിടെ സാമൂഹ്യ വിപത്തുകൾക്കെതിരെ സ്നേഹ സാഹോദര്യ ജ്വാല എന്ന ഒരു യുവസംഗമം ഇവിടെ സംഘടിപ്പിക്കപ്പെടുകയാണ്. നമുക്കറിയാം ഇന്ന് സമൂഹത്തിൽ ലഹരിയുടെ ഉപയോഗം അതുപോലെ മത തീവ്രവാദം ധാർമ്മിക ജീവിതത്തിൻ്റെ ജീർണത പ്രകൃതിയുടെ ഊർജ സ്രോതസ്സുകളുടെ അമിതമായ ഉപഭോഗം ഇതെല്ലാം യുവജനങ്ങളുടെ ഇടയിൽ വളർന്നു വരുന്ന യുവ സമൂഹത്തിൻ്റെ ദിശാബോധത്തെ കെടുത്തിക്കളയുന്ന മാരക വിപത്തുകളാണ്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ചെറിയ ഒരു അവബോധമെങ്കിലും വരുത്തുവാൻ തക്കവണ്ണം യുവനപ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിലും
നമ്മുടെ ദേവാലയത്തിന്റെ നേതൃത്വത്തിലും ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് ഈ സമൂഹത്തിന് നൽകുന്ന ഏറ്റവും വലിയ ഒരു സന്ദേശമാണെന്ന് വിചാരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ സമ്മേളനത്തിന്റെ മുഖ്യ അതിഥിയായിരിക്കുന്നത് നമ്മുടെ സഭയുടെ പരമാധീശനും അതുപോലെ ലോക ആത്മീയ നേതാക്കളിൽ യൗവനത്തിന്റെ പ്രതീകവുമായ പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമനസ്സാണ് ബാബ തിരുമനസ്സിന് ഈ ദേവാലയവുമായി ഒരു വലിയ അഭേദ്യമായ ബന്ധമുണ്ട് സഭയുടെ ചരിത്രത്തിന്റെ ഭൂപടത്തിൽ ഈ ദേവാലയത്തിന് ഒരു വലിയ സ്ഥാനം ഒരു വലിയ അംഗീകാരം നൽകിയത് പരിശുദ്ധ ബാബ തിരുമനസ്സാണ് അതുപോലെ തന്നെ യുവനപ്രസ്ഥാനത്തിന്റെ മുൻ പ്രസിഡന്റായി വളരെ വർഷങ്ങളോളം യുവനപ്രസ്ഥാനത്തെ ധീരമായി നയിച്ച പരിശുദ്ധ പിതാവാണ് നമ്മുടെ കാതോലിക്ക ബാബ തിരുമനസ് ഇങ്ങനെ എല്ലാം കൊണ്ടും തന്നെ പരിശുദ്ധ പിതാവിന്റെ സാന്നിധ്യം ഈ പരിപാടിക്ക് വലിയ ഒരു അനുഗ്രഹമായി സമൂഹത്തിന്റെ മുമ്പിലും വലിയൊരു സ്ഥാനം നൽകുകയാണ് വലിയ തിരക്കുകളുടെ ഇടയിലും നമ്മുടെ ഈ ചെറിയ പരിപാടിക്ക് വേണ്ടി സമയം കണ്ടെത്തുകയും നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്ത പരിശുദ്ധ പിതാവിനെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ വളരെ സ്നേഹത്തോടെ കാണുകയാണ് ഇന്ന് നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ ആത്മീയമായ രംഗങ്ങളിൽ പല നാട്യങ്ങളും പരിവേഷങ്ങളും അതുപോലെ ലൗകികമായ തലങ്ങളിൽ തിന്മയുമൊക്കെ നടമാടുമ്പോൾ അതിനൊക്കെ ഒരു തിരുത്തൽ ശബ്ദമായി പ്രാർത്ഥന കൊണ്ട് ഉപവാസം കൊണ്ട് ഈ സഭയെ നയിക്കുന്ന പരിശുദ്ധ പിതാവാണ് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ വളരെ ശ്രദ്ധേയമായ മുന്നേറ്റം സഭയ്ക്ക് ഉണ്ടാക്കുവാൻ തക്കവണ്ണം പരിശുദ്ധ പിതാവിൻ്റെ ജീവിതത്തിലൂടെ ഇടയായി തീർന്നിട്ടുണ്ട് നമുക്കറിയാം അടുത്ത കാലത്ത് സഭയുടെ പ്രതിസന്ധികളിൽ സ്വന്തം ജീവൻ പോലും നൽകിക്കൊണ്ട് ഈ സഭയെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധ പിതാവ് എടുത്ത ധീരമായ നിലപാട് ഇന്നും കേരളത്തിലെയും ഇന്ത്യയിലെയും ആത്മീയ നേതൃത്വത്തിൽ വളരെ ശ്രദ്ധിക്കപ്പെടുന്ന അല്ലെങ്കിൽ വളരെ ശ്രദ്ധേയമായ ഒരു സ്ഥാനമാണ് പരിശുദ്ധ പിതാവിനുള്ളത് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കൃത്യ സമയത്തിന് മുമ്പ് തന്നെ ദേവാലയത്തിൽ എഴുന്നള്ളി വരികയും സന്ധ്യാ നമസ്കാരം നടത്തി നമ്മളെ അനുഗ്രഹിച്ചു അതുപോലെ ഈ സ്നേഹ സഹോദരി ജാല എന്ന് പറയുന്ന ഈ പരിപാടിയുടെ മുഖ്യ അതിഥിയായിരിക്കുന്ന നമ്മുടെ സഭയുടെ പരമാധികാരിയായിരിക്കുന്ന പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമനസ്സിനെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഓർത്തഡോക്സ് ക്രൈസ്തവ യുവനപ്രസ്ഥാനത്തിൻ്റെ പേരിൽ സൗത്ത്പാമ്പാടി സെൻറ് തോമസ് വലിയ പള്ളിയുടെ പേരിൽ വളരെ വിനയത്തോടുകൂടെ ഹൃദ്യമായി ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ് ഈ സമ്മേളനത്തിൽ ആശംസകൾ അർപ്പിക്കുന്നത് സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗമായ ബഹുമാനപ്പെട്ട ഷാജി എബ്രഹാം അവർകളാണ് കോട്ടയം മദ്രാസിനത്തിലെ കുഴിമറ്റം സെൻറ് ജോർജ് ഇടവാങ്ങവും കുവൈറ്റ് ഇന്ത്യൻ ഓർത്തഡോക്സ് പള്ളിയുടെ ഒരു അംഗവും അതുപോലെ സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ആത്മീയ പ്രവർത്തനങ്ങളുമെല്ലാം മുൻനിരയിൽ നിന്നുകൊണ്ട് ഈ സഭയ്ക്ക് വേണ്ടി തൻ്റെ സമയവും തൻ്റെ ആരോഗ്യവും എല്ലാ കാര്യങ്ങളും നീക്കിവെക്കുന്ന ബഹുമാനപ്പെട്ട ഒരു വ്യക്തിയാണ് ബഹുമാന്യനായ ഷാജി എബ്രഹാമിനെ വളരെ സ്നേഹത്തോടുകൂടെ ഈ സമ്മേളനത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു യുവനപ്രസ്ഥാനത്തിൻ്റെ കേന്ദ്ര സെക്രട്ടറിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ജി സി കരിങ്ങാട്ടിൽ യുവനപ്രസ്ഥാനത്തിലെ ആദ്യത്തെ വനിതാ സെക്രട്ടറിയാണ്
അതുപോലെ തന്നെ വൈദ്യ സെമിനാരിയിലെ അധ്യാപകനായ കരിങ്ങാട്ടിൽ അച്ഛന്റെ സഹധർമ്മിണിയാണ് ഇവനെ പ്രസ്ഥാനത്തിന്റെ നേതൃത്വ നിലയിൽ പ്രഭാഷണങ്ങളിലൂടെ തൂലികയിലൂടെ വലിയ ഹൃദയമായ സാന്നിധ്യം അറിയിക്കുന്ന ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ജെ സി കരിങ്ങാട്ടിലിനെ സ്നേഹപൂർവം ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു യുവന പ്രസ്ഥാനത്തിന്റെ കോട്ടയം സെൻട്രൽ ഭദ്രാസനത്തിന്റെ സെക്രട്ടറിയായി വളരെ ഭംഗിയായി പ്രവർത്തിക്കുന്ന ഷിജോ കെ മാത്യു അദ്ദേഹത്തെ ഒത്തിരി തിരക്കുകൾക്കിടയിലും ഈ സമയത്ത് കൃത്യമായ സമയത്ത് വന്നു ചേർന്ന ബഹുമാനപ്പെട്ട ഷിജോ കെ മാത്യുവിനെ ഈ സമ്മേളനത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അതുപോലെ ഇടുക്കി ഭദ്രാസനത്തിൻ്റെ യുവന പ്രസ്ഥാനത്തിൻ്റെ സെക്രട്ടറി ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട മോൻസി ജോസഫ് നമുക്കറിയാം ഇടുക്കി ഭദ്രാസനം ഒത്തിരി ഒത്തിരി പ്രാരാബ്ദങ്ങളുള്ള ഒരു ഭദ്രാസനമാണെങ്കിലും യുവന പ്രസ്ഥാനം ഇതിനവിടെ ഭംഗിയായി നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട മോൻസി ജോസഫിനെ ഈ സമ്മേളനത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അതുപോലെ നമ്മുടെ ഇടവകയുടെ കൈക്കാരനായി ട്രസ്റ്റിയായി വളരെ നല്ല നിലയിൽ സേവനമനുഷ്ഠിക്കുന്ന ബഹുമാനപ്പെട്ട എം എൻ ചാക്കോ മാലത്ത് എല്ലാ കാര്യങ്ങളിലും വളരെ ദീർഘവീക്ഷണത്തോടെ കാര്യങ്ങൾ ചെയ്യുന്ന അദ്ദേഹത്തെയും ഈ സമ്മേളനത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അതുപോലെ ഈ പരിപാടിയെക്കുറിച്ച് ആലോചിച്ചപ്പോൾ തന്നെ വളരെ സ്നേഹത്തോടെ ഇതിനുവേണ്ടി അധ്വാനിക്കുന്ന യുവന പ്രസ്ഥാനത്തിൻ്റെ ഈ യൂണിറ്റിൻ്റെ പ്രതിനിധിയായി കൃതജ്ഞത അർപ്പിക്കുന്ന ബഹുമാനപ്പെട്ട സാംസൺ കുറിയാക്കോസ് യുവന പ്രസ്ഥാനത്തിൻ്റെ ഇവിടുത്തെ പ്രവർത്തകരുടെ ഒരു വിജയമാണ് ഈ പരിപാടി ഇവിടെ ഭംഗിയായി ഇവിടെ ആരംഭിക്കുന്നത് അവരുടെ പ്രതിനിധിയായി ബഹുമാനപ്പെട്ട സാംസൺ കുറിയാക്കോസിനെ വളരെ സ്നേഹത്തോടെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു വിവിധ ഭദ്രാസനങ്ങളിൽ നിന്ന് എത്തിയിട്ടുള്ള യുവന പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധികൾ ഈ സമ്മേളനം ഏറ്റവും വിജയകരമാക്കി തീർക്കുവാൻ വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേർന്ന ഈ ഇടവകയിലെ പ്രിയപ്പെട്ടവരായ എല്ലാവരും യുവന പ്രസ്ഥാനത്തിൻ്റെയും മറ്റ് ആത്മീയ സംഘടനകളുടെയും പ്രതിനിധികൾ എല്ലാവരെയും ഒറ്റ വാക്കിൽ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടട്ടെ സൗത്ത് പാമ്പാടി സെൻറ്റ് തോമസ് ഓർത്തഡോക്സ് വലിയ പള്ളി വികാരി ബഹുമാനപ്പെട്ട ജേക്കബ് മാത്യു ചന്ദ്രത്തിലച്ഛൻ ഇന്ന് ഈ സമ്മേളനത്തിലെ ആശംസയർപ്പിക്കുവാൻ തക്കവണ്ണം കടന്നു വന്നിട്ടുള്ള യുവജന പ്രസ്ഥാനത്തിൻ്റെ കേന്ദ്ര സെക്രട്ടറി അഡ്വക്കേറ്റ് ജെ സി കരിങ്ങാട്ടിൽ പ്രിയപ്പെട്ട ഷാജി എബ്രഹാം സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗം ആൻസൺ കുര്യൻ യുവജന പ്രസ്ഥാനത്തിൻ്റെ കോട്ടയം ഭദ്രാസന സെക്രട്ടറി മോൺസി ജോസഫ് ഇടുക്കി ഭദ്രാസന സെക്രട്ടറി ഷിജോ കെ മാത്യു എം എൻ ചാക്കോ സാംസൺ കുറിയാക്കോസ് അധ്യക്ഷവേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ സഹോദരി സഹോദരങ്ങളെ വാത്സല്യം നിറഞ്ഞ കുഞ്ഞുങ്ങളെ മലങ്കര സഭയിൽ സൗത്ത് പാമ്പാടി സെൻറ് തോമസ് ഓർത്തഡോക്സ് വലിയ പള്ളി എൻ്റെ മനസ്സിൽ എന്നും ഒരു കൗതുകമായി ഒരു പ്രത്യേകതയുള്ള ദേവാലയമായി സൂക്ഷിക്കപ്പെടുന്നു ഇതിൻ്റെ പ്രധാന കാരണം മറ്റ് സാധാരണ പള്ളി ഇടവകകളിലൊന്നും കാണാത്ത ഒരു പ്രത്യേകത ഈ ഇടവകയിൽ ഞാൻ മുന്നമേ ശ്രദ്ധിക്കുകയുണ്ടായി കഴിഞ്ഞ തവണ നിങ്ങളുടെ ഒരു പ്രോഗ്രാമിനെ ഞാൻ കടന്നു വരാമെന്ന് പറഞ്ഞ് സമയം പാലിക്കാൻ നിവൃത്തിയില്ലാതെ ഏകദേശം 3/4 മണിക്കൂർ വൈകിയപ്പോൾ നിങ്ങളെക്കാൾ കൂടുതൽ ഞാൻ വെപ്രാളപ്പെട്ട്
ഓടിക്കിതച്ച് ഇവിടെ വരുമ്പോൾ വളരെ സന്തോഷത്തോടെ യാതൊരു ഭാവഭേദവും ഇല്ലാതെ സുസ്മേരവതരായി നിങ്ങൾ എന്നെ കാത്ത് നിൽക്കുന്നത് ഞാൻ കണ്ടു. അടക്കം പറച്ചിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള മുഖത്തിൻ്റെ മ്ലാനതകളോ ആരിലും അന്ന് കാണാൻ കഴിഞ്ഞില്ല. അതൊരു പരിധിവരെ എനിക്ക് സന്തോഷമായി. പക്ഷേ സാധാരണ ഗതിയിൽ അപ്രകാരമുള്ള ഒരു ഭാവം ഈ ഇടവകയിൽ നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ ഒത്തിരി സന്ദേശം ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് നിങ്ങളെക്കുറിച്ച് വായിച്ചറിഞ്ഞു. സഭയോടുള്ള നിങ്ങളുടെ അഗാധമായ സ്നേഹബന്ധം, പിതാക്കന്മാരോടുള്ള നിങ്ങളുടെ വലിയ ആദരവ്, അതുപോലെ തന്നെ തികഞ്ഞ സഹനശക്തി, അങ്ങനെ ഒത്തിരി ഒത്തിരി സന്ദേശങ്ങൾ ആ നിമിഷത്തിൽ ഞാൻ നിങ്ങളുടെ മുഖങ്ങളിലൂടെ മുഖങ്ങളിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കുകയുണ്ടായി. ഇന്ന് ഞാൻ ഇങ്ങോട്ട് പുറപ്പെടുമ്പോൾ ചെമ്മാച്ചനോട് പറഞ്ഞു, നമുക്ക് അല്പം നേരത്തെ പോകണം. ചെമ്മാച്ചൻ പറഞ്ഞു, അത്ര നേരത്തെ പോകേണ്ട കാര്യമൊന്നുമില്ല, അഞ്ചരയ്ക്ക് എത്തിയാൽ മതി. ഞാൻ പറഞ്ഞു, പഴയൊരു കടമുണ്ട്, ആ കടം ഒന്ന് മനസ്സുകൊണ്ടൊന്ന് വീട്ടണമെങ്കിൽ കുറേ സമയം നമ്മൾ നേരത്തെ ചെന്നാലും അത് ഒത്തിരി നല്ലതാണ് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് 10 or 15 minutes നേരത്തെ ഇവിടെ കടന്നു വരുവാൻ ഇടയായത്. നിങ്ങളുടെ സഭയോടുള്ള അഗാധമായ സ്നേഹബന്ധം, അതുപോലെ തന്നെ ഇടവകയിലെ ഒരു വലിയ പ്രവർത്തനങ്ങളിലെ സജീവമായ പങ്കാളിത്വം, ഇതൊക്കെ എന്നെ ഏറെ സന്തോഷിപ്പിക്കുന്നു. ഞാൻ നോക്കിയപ്പോൾ അധ്യക്ഷ പ്രസംഗമില്ലാത്ത ഏക ഒരു പ്രോഗ്രാം എൻ്റെ ജീവിതത്തിൽ ഇതുപോലുള്ള സമ്മേളനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇന്നാണ്. അതിലും ഞാൻ ഏറെ വ്യതിരിക്തത, വ്യത്യസ്തത കാണുന്നു, വളരെ സന്തോഷം തോന്നുന്നു. ആർഭാടമില്ലാതെ, അനാർഭാടമാണെങ്കിലും ഒരു ഉന്നതമായ സന്ദേശം ലോകത്തോട് വിളിച്ചു പറയുവാൻ നിങ്ങൾ തിരഞ്ഞെടുത്ത സുദിനം ഏറ്റവും മനോഹരമാണ്. 2012 August 15 ധാരാളം പ്രത്യേകതകളും ഒത്തിരി പ്രാധാന്യങ്ങളുമുള്ള ഒരു സുപ്രധാന ദിവസമാണ് ഇന്ന്. ഇന്ന് തന്നെ ലോകത്തോട് നിങ്ങൾക്ക് വിളിച്ചു പറയുവാനുള്ള സന്ദേശം തീർച്ചയായും അതിമനോഹരമാണ്. സ്നേഹ സാഹോദര്യ ജ്വാല. ഞാനിങ്ങോട്ട് യാത്ര തിരിച്ചപ്പോൾ ആ സ്നേഹ സാഹോദര്യ ജ്വാല എന്നതിനെ കുറിച്ച് തന്നെ കാറിലിരുന്നു കൊണ്ട് ചെമ്മാസനും ഡ്രൈവറും ഒക്കെ ആയി സംഭാഷണം നടത്തിക്കൊണ്ടാണ് ഞാൻ വന്നത്. സ്നേഹം എന്ന് പറയുന്ന വാക്കിൻ്റെ ആയുർവേദത്തിൽ അർത്ഥം എണ്ണ എന്നാണ്. സാഹോദര്യത്തിൻ്റെ അർത്ഥം കണ്ടുപിടിക്കാൻ എങ്ങും പോകേണ്ടതില്ല. എണ്ണ എണ്ണ എന്ന ആ അതിമനോഹരമായ ആ അത് ദ്രാവകമെന്ന് പറയാമോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഏതായിരുന്നാലും അത് നമുക്ക് നമ്മെ വളരെ മിനുസപ്പെടുത്തുന്ന, മൃദുലപ്പെടുത്തുന്ന ഒരു തൈലമാണല്ലോ അത്. മാത്രവുമല്ല, നാം സാധാരണ പറയുന്ന ഒരു പദമുണ്ട്, വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ വെളിച്ചം കാണിക്കുന്ന എണ്ണ എന്നാണ് അർത്ഥം. ഒരു കാലഘട്ടത്തിലെ ഈ വൈദ്യുതി ദീപങ്ങളൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിലെ നമ്മുടെ പൂർവികന്മാർ നമുക്ക് വെളിച്ചമായി ഉപയോഗിക്കുവാൻ തക്കവണ്ണം വെളിച്ചത്തിൻ്റെ ഇന്ധനം തേങ്ങായിൽ നിന്നുണ്ടാകുന്ന എണ്ണയായിരുന്നു. അപ്പോൾ അന്നത്തെ പൂർവികന്മാർ അതിനെ പേരിട്ടു വെളിച്ചെണ്ണ. അതുകൊണ്ട് എണ്ണയിൽ നിന്ന് വെളിച്ചത്തിൻ്റെ ഒരു പങ്ക്, അല്ലെങ്കിൽ വെളിച്ചത്തിൻ്റെ ഒരു പ്രാധാന്യം, ദൗത്യം അവിടെ ഉണ്ട്. അതുപോലെ തന്നെ മിനുസപ്പെടുത്തുന്നൊരു പങ്കുണ്ട്, ഒരുമിപ്പിക്കുന്നൊരു പങ്കുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ സ്നേഹത്തിൻ്റെ ജ്വാല, സാഹോദര്യത്തിൻ്റെ ജ്വാല, ഈ രണ്ട് നാമങ്ങൾക്കും ഒത്തിരി ഒത്തിരി സന്ദേശമുണ്ട്. സാധാരണ നാമം അനേക തവണ ഉപയോഗിക്കുന്ന വാക്കുകളാണ് അതൊക്കെ എങ്കിലും ഈ കാലഘട്ടത്തിൻ്റെ പ്രസക്തി, ഈ കാലഘട്ടത്തിൻ്റെ അപകടകരമായ ഒരു അവസ്ഥാവിശേഷത്തെ വിളിച്ചറിയിക്കുവാൻ തക്കവണ്ണം
നമ്മോട് തന്നെ നമുക്ക് തന്നെ നമ്മെ തന്നെ ഓർമ്മപ്പെടുത്തുവാൻ തക്കവണ്ണം നിങ്ങൾ സംഘടിപ്പിക്കുന്ന അതിമനോഹരമായ അർത്ഥഗാംഭീര്യമുള്ള ഒരു ചെറിയ സദസ്സ്, സ്നേഹ സാഹോദര്യ ജ്വാല. എന്താണ് ഇന്നത്തെ ലോകത്തിൻ്റെ അവസ്ഥ? ഭാരതം സ്വതന്ത്രമായി 65 വർഷം കഴിഞ്ഞു എന്ന് നമുക്കറിയാം. 1947 സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ചു. ഇപ്പോഴേ 2012, 65 വർഷം പൂർത്തീകരിച്ചു. നാം എവിടെയാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്? നമ്മുടെ സമൂഹത്തിൻ്റെ അവസ്ഥാവിശേഷം എന്താണ്? നമുക്ക് സമ്പത്ത് വർദ്ധിച്ചിട്ടുണ്ട്, നമുക്ക് വിദ്യാഭ്യാസം വർദ്ധിച്ചിട്ടുണ്ട്, നമുക്ക് ഒത്തിരി ഒത്തിരി കാര്യങ്ങളിലെ ഭൗതികമായ നേട്ടങ്ങളിലെ അത് വാരി കൂട്ടാനായിട്ട് ഇടയായിട്ടുണ്ട്. പക്ഷേ എന്നാൽ പലതും നമുക്ക് നഷ്ടമായിട്ടുണ്ട്. സമ്പത്ത് വർദ്ധിച്ചിട്ടുണ്ട്, വിദ്യാഭ്യാസം വർദ്ധിച്ചിട്ടുണ്ട്, ആരോഗ്യം വർദ്ധിച്ചിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് അക്കമിട്ട് പറയാൻ നാം ആഗ്രഹിക്കുമ്പോഴും എന്തൊക്കെയോ നഷ്ടങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. അയൽപ്പക്കക്കാരനോട് നമുക്ക് അധികം പരിചയമില്ല. കൂട്ടുകുടുംബങ്ങൾ എന്തെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. നാം തന്നെ സ്വാർത്ഥതയുടെ രാജരൂപമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അന്യന്റെ വിഷയത്തിൽ നമുക്ക് യാതൊരു ബന്ധവുമില്ല. ഒരുപക്ഷേ അപകടം പിണഞ്ഞ് തെരുവിൽ ജീവന് വേണ്ടി പിടയുമ്പോഴും നമ്മുടെ മനസ്സിന് യാതൊരു വികാരവും ഇല്ലാതെ കണ്ടില്ലെന്ന് നടിച്ച് കടന്നു പോകുവാനാണ് നാം പലപ്പോഴും ആഗ്രഹിക്കുന്നത്. ഇവിടെ പറഞ്ഞു പരിസ്ഥിതിയുടെ വിഷയത്തെക്കുറിച്ച്. ഈ പരിസ്ഥിതിയെ മനുഷ്യൻ ദുരുപയോഗം ചെയ്തുകൊണ്ട് മനുഷ്യന് പോലും ജീവിക്കാൻ പാടില്ലാത്ത വിധത്തിൽ ഇത് അകപ്പതിച്ചിരിക്കുന്നു. വായു മലിനീകരിക്കപ്പെട്ടിരിക്കുന്നു. രോഗങ്ങൾ വ്യത്യസ്ത രൂപത്തിൽ മനുഷ്യ ശരീരത്തിൽ പിടിമുറുക്കുന്നു. ഏത് തന്ത്രവും കൗശലവും ഉപയോഗിച്ച് ആർത്തി പൂണ്ട ഒരു മനുഷ്യ സമൂഹം വളർന്നു വരികയാണ്. മഹാത്മാഗാന്ധി ഒരിക്കൽ ഓർമ്മിപ്പിക്കുകയുണ്ടായി, ഭാരതത്തിലെ സകല മനുഷ്യർക്കും മാന്യമായി ജീവിക്കുവാനുള്ള സമ്പത്ത് ഭാരതത്തിനുണ്ട്. എന്നാൽ ഒരു മനുഷ്യന്റെ ആർത്തി ശമിപ്പിക്കുവാൻ തക്കവണ്ണം ഭാരതത്തിന് സമ്പത്തില്ല, അത് തികയുകയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? കൗശലങ്ങൾ ഉപയോഗിച്ച് മനുഷ്യൻ സമ്പത്ത് വർധനയ്ക്കായി നെട്ടോട്ടം ഓടുകയാണ്. മായം ചേർക്കുവാൻ നമുക്ക് ബുദ്ധിമുട്ടില്ല, കോഴ കൊടുക്കുവാൻ നമുക്ക് യാതൊരു പ്രയാസവുമില്ല. നാം ഉദ്ദേശിക്കുന്ന കാര്യം നേടിയെടുക്കണം, അത്രമാത്രമേ ഉള്ളൂ. നമുക്കറിയാം ഇപ്പോഴ് ഏതെല്ലാം വിധത്തിലുള്ള വ്യാജമായ മാലിന്യങ്ങളും അല്ലെങ്കിൽ വിഷാംശങ്ങളുമാണ് നാം ഭക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇതിൽ നിന്നൊന്നും നമുക്ക് വിമോചനമില്ല. ഒരിടത്ത് വായിച്ചു, 2015 ആകുമ്പോഴേക്കും കേരളത്തിൽ 20% ആളുകൾക്കെങ്കിലും ക്യാൻസർ രോഗം ബാധിച്ചിരിക്കുമെന്ന് അതാണ് സർവേ പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? നാം പലപ്പോഴും വിഷാംശങ്ങളാണ് ഭക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നത്. എങ്ങനെയാണ് ഈ വിഷാംശങ്ങൾ ഭക്ഷിക്കാൻ ഇടയാകുന്നത്? എല്ലാം എളുപ്പത്തിൽ ധനമുണ്ടാക്കുവാനുള്ള അത്യാർത്ഥിയാണ്. അതുകൊണ്ട് നമ്മുടെ മനസ്സുപോലും മലിനീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ലഹരിയുടെ കാര്യം പറഞ്ഞു. ലഹരി എന്ന് പറയുന്നത് അത് ഇന്ന് ഒരു മാന്യതയുടെ പ്രതീകമായിട്ടാണ് മനുഷ്യൻ കാണുന്നത്. എത്രയോ പേർ അതിനു വേണ്ടി അതിൽ അടിമയായിക്കൊണ്ട് കുടുംബങ്ങൾ നശിക്കുന്നു, അതുപോലെ തന്നെ കൊലപാതകങ്ങൾ ഉണ്ടാകുന്നു, എല്ലാ വിധത്തിലും തകർന്ന് തരിപ്പണമാകുന്നു. ആ വിധത്തിലുള്ള ഒരു സംസ്കാരം ഇന്ന് നമ്മുടെ ഇടയിൽ വളർന്നു വളർന്നു വരികയാണ്. 27 കൊല്ലം മുൻപാണ് ഞാൻ മേൽപ്പെട്ട സ്ഥാനത്തേക്ക് വന്നത്. അന്ന് കുന്നംകുളം ഭദ്രാസനത്തിൽ നിന്ന് ആ ഒരു അനേക വർഷങ്ങൾ ഞാൻ അന്വേഷിച്ചിട്ടും ഒരു ഡൈവോഴ്സ് പെറ്റീഷൻ ദേവലോകത്തേക്ക് അയക്കുവാനായിട്ട് ഇടയായിട്ടില്ല. ഇന്നൊരു മാസത്തിൽ ഏകദേശം ഒരു 15 ഡൈവോഴ്സ് പെറ്റീഷൻ അല്ലെ ഒരു റീമാരേജിന് വേണ്ടി ഞാൻ ആ കടലാസിൽ ഒപ്പുവെച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഒരു കാലഘട്ടത്തിലെ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നാം ഒരു സഹനശക്തിയോടെ നല്ല കുടുംബജീവിതം നയിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ ഒതുങ്ങി എല്ലാ വിധത്തിലും സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു.
ഇന്നത്തെ സ്ഥിതിവിശേഷം അതല്ല. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ വിദ്യാഭ്യാസമുള്ളവരായി തീരണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും ആ വിദ്യാഭ്യാസത്തിന് അവരെ അയക്കുമ്പോൾ അവർ കടന്നുപോകുന്ന വഴികൾ എന്തൊക്കെയെന്ന് ഒരു പക്ഷേ നാം ഓർക്കാറില്ല. നല്ല വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ആത്മഹത്യയുടെ നിരക്കുകൾ കേരളത്തിൽ കൂടുതലാണ്. മാത്രമല്ല ഭാരതത്തിലെ ആത്മഹത്യയ്ക്ക് ഒന്നാം സ്ഥാനം ഒരു പക്ഷേ കേരളത്തിനാകുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെയുള്ള സ്വാർത്ഥതയുടെ അനേകാനേക കാര്യങ്ങൾ, അസൗകര്യങ്ങളിലൂടെ ജീവിക്കുവാൻ നമുക്ക് അറിഞ്ഞുകൂടാ. ഏതെങ്കിലും വിധത്തിൽ അസൗകര്യങ്ങൾ ഉണ്ടായാൽ നാം അതിനെ നേരിടുന്നത് ഒരുപക്ഷെ ആത്മഹത്യയിലോ അല്ലെങ്കിൽ സംഘടനകളിലോ ഒക്കെ ആയിരിക്കും. ഈ ജീർണത, ഈ ആത്മീയ ജീർണത, ധാർമ്മികതയുടെ അധപ്പതനം മതമണ്ഡലത്തിൽ മാത്രമല്ല സമൂഹത്തിൽ ഒന്നാകെ അത് കയറി വളരെ ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. രാഷ്ട്രീയ പാർട്ടികളും അതിൽ നിന്ന് വ്യത്യസ്തമല്ല. അതുപോലെ തന്നെയാണ് അഴിമതി, അതുപോലെ തന്നെയാണ് കോഴ കൊടുത്ത് കാര്യങ്ങൾ നേടുക. ഇങ്ങനെയൊന്നും അല്ലാത്ത വിധത്തിലെ നമുക്ക് ജീവിക്കാൻ തന്നെ നിവൃത്തിയില്ലാത്ത ഒരു രീതിയിൽ നമ്മുടെ സമൂഹമായി തീർന്നിരിക്കുകയാണ്. ഇങ്ങനെ വരുമ്പോൾ സഭയുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്താണ്? ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ജീവിത ബാന്ധാവ് സാധാരണക്കാർക്ക് നൽകുവാൻ തക്കവണ്ണം ക്രിസ്തീയ സഭയ്ക്ക് ഉത്തരവാദിത്വമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ സഭയുടെ അകത്തും പുറത്തും ഇതുപോലെയുള്ള വേദനകൾ അഥവാ മാലിന്യങ്ങൾ നിറഞ്ഞു നിൽക്കുമ്പോൾ ആരാരെയാണ് വഴി നയിക്കുന്നത്? അതുകൊണ്ട് ഇപ്രകാരമുള്ള സ്നേഹ സാഹോദര്യ ജ്വാല എന്ന് പറയുന്നത് ഈ ഈ ഒരു ഉന്നതമായ മൂല്യവും അതുപോലെ തന്നെ അർത്ഥഗാംഭീര്യവുമുള്ള ഇപ്രകാരമുള്ള സമ്മേളനം ഒരുപക്ഷേ ഒരു ലോകത്തിൻ്റെ മുൻപാകെ നാം വിളിച്ചു പറയുന്ന ചില പ്രധാനപ്പെട്ട സന്ദേശങ്ങളുണ്ട്. എന്ത് പ്രയോജനമാണ് ഇങ്ങനൊരു ഒരു ഒരു സമ്മേളനം നടത്തിയിട്ട് എന്നൊരു പക്ഷേ നമ്മുടെ മനസ്സ് നമ്മോട് മന്ത്രിച്ചേക്കാം. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് ഒരിടത്ത് വായിച്ചത് ഓർക്കുന്നു, കടലിൽ നിന്ന് ഒരു കൈക്കുടന്ന വെള്ളം നാം മുക്കിയെടുത്താൽ അത്രയും വെള്ളം കടലിൽ കുറയുമെന്ന്. ഒരു കുടം വെള്ളം കടലിൽ നിന്ന് മുക്കിയെടുത്താൽ ആകെയുള്ള വെള്ളത്തിൽ നിന്ന് ഒരു കുടം വെള്ളം ഒരുപക്ഷെ കടലിൽ നിന്ന് കുറയാനിടയുണ്ട് എന്ന് അദ്ദേഹം ഒരിടത്ത് സൂചിപ്പിച്ചു. മറ്റൊന്നുമല്ല ഞാൻ പറഞ്ഞത്, ലോകം മുഴുവനും മലിനീകരിക്കപ്പെടുമ്പോൾ അത് നിസ്സാരമായി കാണാതെ ആ വിപത്ത് മനസ്സിൽ കണ്ടുകൊണ്ട് അതിനെതിരായി അല്പമെങ്കിലും നമ്മുടെ ശബ്ദമോ നമ്മുടെ തൂലികയോ ഒക്കെ ചലിപ്പിക്കുന്നുവെങ്കിൽ തീർച്ചയായും അത് മഹത്താണ്. മതതീവ്രവാദം, മതമണ്ഡലം എന്ന് ഇന്ന് ഒരു വിദ്വേഷത്തിൻ്റെയും അസൂയയുടെയും കലഹത്തിൻ്റെയും മാർഗമായി തീരുന്നു. അവിടെയും കാണുന്നത് ഈ ജീർണത തന്നെയാണ്. ഈ വക ജീർണതയുടെ മുൻപിൽ ക്രിസ്തീയ സഭയുടെ ദൗത്യം വളരെ വളരെ വലുതാണ്. ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ജീവിത വഴി ലോകത്തിൻ്റെ മുൻപാകെ അവതരിപ്പിക്കുവാൻ തക്കവണ്ണം നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. ആർത്തിയില്ലാത്തൊരു സമൂഹം, അതാണ് ഏറ്റവും പ്രധാനമായി നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത്. സമ്പത്ത് വർദ്ധിപ്പിക്കുവാൻ ഏത് മാർഗവും സ്വീകരിക്കാം എന്നുള്ള ആ ഒരു തത്വശാസ്ത്രം ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൂടാ. മിനിമം കൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. അസൗകര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ ഉൾക്കൊള്ളാൻ നമുക്ക് ഇടയാകണം. അങ്ങനെയുള്ള ഒരു ജീവിത സംവിധാനം നമുക്ക് ലഭിക്കുമെങ്കിൽ, അതിന് നാം പരിശീലനം നേടുന്നുവെങ്കിൽ, അതൊരുപക്ഷേ ഈ ലോകത്തിൽ നമുക്ക് മറ്റുള്ളവർക്ക് നൽകാവുന്ന ഏറ്റവും വലിയ ഒരു മാതൃകാപരമായ ജീവിത ഉദാഹരണമായിരിക്കും. അതുകൊണ്ട് ഈ സ്നേഹ സാഹോദര്യ ജ്വാല എന്ന് പറയുന്ന ഈ ഓർത്തഡോക്സ് യുവജന പ്രസ്ഥാനത്തിൻ്റെ ഈ സന്ദേശം നമുക്ക് ഇടവകയിൽ മാത്രമല്ല അന്യ ഇടവകകളിലും ഭദ്രാസനത്തിലും അതുപോലെ തന്നെ മലങ്കര സഭയിൽ മുഴുവനുമായും അത് നമുക്ക് വ്യാപിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ അത് വലിയ ഒരു നേട്ടമാണ്. 2012 എന്ന് പറയുന്നത് കാതോലിക്കയ്ക്ക് മലങ്കരയിൽ സ്ഥാപിച്ച് 100 വർഷം തികയുകയാണ്. മലങ്കര സഭയുടെ ദേശീയതയും മലങ്കര സഭയുടെ സ്വാതന്ത്ര്യവും സ്വയം ശിക്ഷകത്വവും ഒക്കെ നമ്മുടെ മനസ്സിലെ ശക്തമായി നിറഞ്ഞു നിൽക്കേണ്ട ഒരു വർഷമാണിത്.
നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ഈ മലങ്കര സഭയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഏറെ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു അധ്വാനിച്ചു ദൈവം അത് നമുക്ക് നൽകി അതുകൊണ്ട് ഒരു സാക്ഷ്യമുള്ള സഭയായി ഒരു സാക്ഷ്യമുള്ള ക്രിസ്തീയ സമൂഹമായി മലങ്കര സഭ എന്നും എന്നും ഭാരതത്തിൽ നിലനിൽക്കണം ഈ സഭയ്ക്ക് 1960 വർഷത്തെ പ്രായമുണ്ട് AD 52 ഭാരതത്തിൽ അഥവാ കേരളത്തിൽ ക്രിസ്തീയ സഭ ആരംഭിക്കുന്നത് ആ സഭയുടെ അനന്തര തലമുറ എന്ന് അവകാശപ്പെടുവാൻ അർഹതയുള്ളത് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയ്ക്ക് മാത്രമാണെന്ന് ഞാൻ പറയുന്നത് ഒരു ഒരു പരിധി വരെ അത് ആ അർത്ഥത്തിൽ തന്നെ അതിനെ ധാരാളം സാങ്കത്യമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് ഈ ഭാരതത്തിലെ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ നിലനിൽപ്പ് സത്യത്തിൻ്റെ ഒരു അടയാളമായി സാക്ഷ്യമായി എന്നും നിലനിൽക്കുവാൻ തക്കവണ്ണം നമുക്കിടയാകണമെന്നേ എനിക്ക് ഓർപ്പിക്കുവാനുള്ളൂ ഒരു കാലഘട്ടത്തിലെ മലങ്കരയിൽ മാത്രം ഒതുങ്ങി നിന്ന ഓർത്തഡോക്സ് സഭ ഇന്ന് ഒരു ഗ്ലോബൽ ചർച്ച് എന്ന നിലയിലേക്ക് ഉയർത്തപ്പെട്ടിട്ടുണ്ട് ലോകത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലും ചെന്നിരുന്നാലും അവിടെ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ സാന്നിധ്യമുണ്ട് എല്ലാ വിധത്തിലും കഴിവ് കൊണ്ട് സമ്പത്ത് കൊണ്ട് വിദ്യാഭ്യാസം കൊണ്ട് എല്ലാം അതീവ സമ്പന്നരായ മലങ്കര സഭയുടെ മക്കൾ ലോകമെങ്ങും അധ്വാനിക്കുകയും ലോകമെങ്ങും ചെന്നെത്തി ഈ സഭയുടെ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്നു എന്നുള്ളതും നമുക്ക് അഭിമാനകരമാണ് ഞാൻ എൻ്റെ വാക്കിലൂടെ ദീർഘിപ്പിക്കുന്നില്ല നിങ്ങൾ ഈ ഇടവകയിൽ ഇപ്രകാരമുള്ള നല്ല ഉന്നതമായ മൂല്യങ്ങൾ നിറഞ്ഞ സന്ദേശം ലോകത്തിന് നൽകുവാൻ തക്കവണ്ണം നിങ്ങൾ ആഗ്രഹിക്കുകയും അതിനായി ഇപ്രകാരമുള്ള സമ്മേളനം വിളിച്ചു കൂട്ടുകയും ചെയ്തു എന്നുള്ളതിലെ പ്രത്യേക സ്നേഹവും ആദരവും ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ എൻ്റെ ജന്മദിനത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ ചിന്ത നിങ്ങളുടെ മനസ്സിൽ എങ്ങനെയോ കടന്നു കയറി അത് സാധാരണഗതിയിൽ ജന്മദിനത്തെക്കുറിച്ച് ഒന്നും തന്നെ ഞാൻ ഓർക്കാറില്ല അത് എല്ലാ കൊല്ലത്തെ പോലെ തന്നെ അത് അങ്ങ് കടന്നു പോകുമെന്നുള്ളതല്ലാതെ അതേക്കുറിച്ച് പ്രത്യേകിച്ച് ഓർമ്മയൊന്നും മനസ്സിലുണ്ടാകാറില്ല നിങ്ങൾ ഓർമ്മിപ്പിച്ചിരിക്കുന്നു ആ വിധത്തിൽ ഞാൻ നിങ്ങളോട് നന്ദി പറയുകയാണ് അത് നന്ദി പറയേണ്ട ആവശ്യമില്ലെന്ന് എനിക്കറിയാം എൻ്റെ ഭഗതമനുസരിച്ച് പക്ഷെ എന്നിരുന്നാലും നിങ്ങൾ ഓർത്തു ഓർമ്മിച്ചു അതിൽ പ്രത്യേകമായി സന്തോഷം അറിയിക്കുന്നു ഒരിക്കൽ കൂടെ നിങ്ങളോട് എല്ലാവരോടുമുള്ള എൻ്റെ സ്നേഹവും എല്ലാ വിധത്തിലുള്ള എൻ്റെ പിന്നെ നിങ്ങളോടുള്ള എൻ്റെ ആത്മ ബന്ധത്തിൻ്റെ തെളിവായി നിങ്ങൾ സ്വീകരിക്കുകയും ചെയ്യണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ പ്രസംഗം ഇവിടെ ഉപസംഹരിക്കുന്നു ദൈവം തമ്പുരാൻ നിങ്ങളെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ കാതോലിക്ക ബാബ ബസേലിയോസ് മാർത്തോമ പൗലോസ് നിധിയൻ ബാബ സൗത്ത് പാപ്പാടി വികാരി ഫാദർ ജേക്കബ് മാത്യു ചന്ദ്രത്തിൽ മാനേജിംഗ് കമ്മിറ്റി അംഗം ശ്രീ ഷാജി അബ്രഹാം ഇടുക്കി ഫെദരാസിന സെക്രട്ടറി മോൻസി ജോസഫ് കോട്ടയം സെൻട്രൽ ഫെദരാസിന സെക്രട്ടറി ഷിജോ കെ മാത്യു ഈ ഇടവകയുടെ ട്രസ്റ്റി ആയിരിക്കുന്ന എം എൻ ചാക്കോ മാലേത്ത് യുവജന പ്രസ്ഥാനത്തിൻ്റെ ഇടവക വൈസ് പ്രസിഡന്റായിരിക്കുന്ന സാംസൺ കുറിയാക്കോസ് പ്രിയ സ്നേഹിതരെ വളരെ സന്തോഷത്തോടുകൂടിയാണ് ഇവിടെ നിൽക്കുന്നത് ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനത്തിൻ്റെയും ഒപ്പം സൗത്ത് പാപ്പാടി സെൻറ്റ് തോമസ് ഇടവകയുടെയും നേതൃത്വത്തിൽ നടത്തുന്ന സ്നേഹ സഹോദര്യ ജ്വാലയുടെ സമ്മേളനമാണ് ഈ സ്നേഹ സഹോദര്യ ജ്വാലയെ പറ്റി അഭിയുന്ന കാതോലിക്ക ബാബ തിരുമനസ് നമ്മോട് ഓർമ്മിപ്പിക്കുകയുണ്ടായി എന്താണ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ സ്നേഹ സഹോദര്യ ജ്വാല എനിക്ക് തോന്നുന്നു മലങ്കര സഭ മാത്രമല്ല സമൂഹ രാഷ്ട്രം മുഴുവനും അഭിമാനിക്കുന്ന ഒരു നിമിഷമാണ് സ്വാതന്ത്ര്യ ദിന ദിവസത്തിൽ എല്ലാവർക്കും ഒരുമിച്ച് ഈ ഇടവകയിൽ ഒത്തുചേരാൻ ലഭിച്ച ഒരവസരം അതിലുപരി സ്നേഹ സഹോദര്യ ജ്വാല തെളിയിക്കുന്നതിനായി യുവജന പ്രസ്ഥാന അംഗങ്ങൾ മാത്രമല്ല ഒരു ഇടവക മുഴുവനായി സൗത്ത് പാമ്പാടി സെന്റ് തോമസ് ഇടവക മുഴുവനായി കുഞ്ഞുകുട്ടികൾ മുതൽ പ്രായമായവർ വരെ
ഒരുമിച്ച് എത്തിയിരിക്കുകയാണ്. ഈ ജ്വാല തെളിയിക്കുമ്പോൾ അത് അനീതിക്കെതിരെയുള്ള ജ്വാലയാണ്, അനീതിക്കെതിരെ പോരാടുവാനായിട്ടുള്ള ഊർജം ഉൾക്കൊള്ളുവാനുള്ള ജ്വാലയാണ്, മതതീവ്രവാദത്തിനെതിരെയുള്ള അതിനുവേണ്ടി ഊർജം ഉൾക്കൊള്ളുവാൻ അതിനുവേണ്ടി പോരാടുവാനുള്ള ഊർജം ഉൾക്കൊള്ളുവാനുള്ള ഒരു ജ്വാലയാണ്. ഈ ജ്വാലയിൽ നിന്നും ചൂടും പ്രകാശവും ഉൾക്കൊള്ളുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിലേക്കായിരിക്കണം, നമ്മുടെ ഉള്ളിലേക്കായിരിക്കണം അത് ഉൾക്കൊള്ളേണ്ടത്. രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിച്ചുകൊള്ളാം. ഈ സ്നേഹ സാഹോദര്യ ജ്വാല ഇവിടെ തെളിയുമ്പോൾ, പ്രതിജ്ഞ നാം ഏറ്റു ചൊല്ലുമ്പോൾ നമ്മുടെ ഉള്ളിലും ജ്വാല തെളിയിക്കപ്പെടണം. നമ്മുടെ ഉള്ളിലുള്ള ആത്മീയ ചൈതന്യം വീണ്ടെടുത്തെങ്കിൽ മാത്രമേ സമൂഹത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനും സമൂഹത്തിൽ നടക്കുന്ന അനീതികൾക്കും അതിക്രമങ്ങൾക്കും ഒക്കെ എതിരെ നീതിയുടെ ശബ്ദം ഉയർത്തുവാൻ കഴിയണമെങ്കിൽ നമ്മുടെ ഉള്ളിലെ ആത്മീയ ജ്വാലയെ ഉണർത്തേണ്ടിയിരിക്കുന്നു. ഈ സന്ധ്യ അതിനായി തീരട്ടെ. നമ്മുടെ ഉള്ളിലുള്ള ആത്മീയ ജ്വാല ഉണരുമ്പോൾ വിശുദ്ധ മാമോദിസയിൽ കൂടി നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ ജ്വാല, ആത്മീയതയുടെ ആ ജ്വാല, അത് ആളി പടരുമ്പോൾ മറ്റ് തിന്മകളും അനീതികളും ഒക്കെ അതിൽ ഇല്ലാതെയായി മാറുന്നു. ആ ജ്വാല നമ്മുടെ ഉള്ളിലേക്ക് ആവാഹിക്കണം. ഇന്നത്തെ സമൂഹത്തിൽ നാം നോക്കുമ്പോൾ ഭൗതികതയിൽ അടിസ്ഥാനമിട്ടാണ് നമ്മുടെ ജീവിതം നാം പരിശോധിക്കുന്നത്. ആത്മീയതയുടെ അടിസ്ഥാനത്തിലല്ല, ഈ ഭൗതികയുടെ അടിസ്ഥാനത്തിലേക്ക് നാം പോകുമ്പോൾ, നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കുമ്പോൾ ആത്മീയ ചൈതന്യം നമ്മിൽ നിന്നും മാറിപ്പോയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഈ ആത്മീയ ചൈതന്യം, ഈ ഈശ്വര ചൈതന്യം നമ്മിൽ നിന്ന് നഷ്ടപ്പെടുമ്പോഴാണ്, ഓരോ വ്യക്തികളിലും ഈശ്വര ചൈതന്യം നഷ്ടപ്പെടുമ്പോഴാണ് മുൻപറഞ്ഞ അനീതികളിലേക്കും മതതീവ്രവാദത്തിലേക്കും മരണ സംസ്കാരത്തിലേക്കും അക്രമ രാഷ്ട്രീയത്തിലേക്കും ഒക്കെ പോകുവാനായിട്ട് ഇടയാകുന്നത്. അതെല്ലാം പരിശോധിക്കുമ്പോൾ ഓരോ വ്യക്തിയുടെയും മനസ്സിലെ കലുഷിതമായ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സിലെ സംഘർഷങ്ങളാണ് സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് സമൂഹത്തെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന പ്രവണതകളിലേക്ക് മാറിപ്പോകുന്നത്. അതുകൊണ്ട് നാം ഓരോരുത്തരും ഈ സ്നേഹ സാഹോദര്യ ജ്വാല തെളിയുമ്പോൾ, ഇത് തെളിയിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ ജ്വാല കത്തിക്കുവാൻ, നമ്മുടെ ഉള്ളിലെ ജ്വാലയ്ക്ക് കൂടുതൽ പ്രകാശം പകരുവാൻ, ആത്മീയമായി ഔന്നത്യം നേടുവാനായിട്ട് കഴിയണം. രണ്ടാമത്, ഈ സ്നേഹ സാഹോദര്യ ജ്വാല നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അത് സാമൂഹിക പ്രതിബദ്ധതയുടെ ഒരു പാഠമാണ്. സമൂഹ ജീവിയാണ് മനുഷ്യൻ. സമൂഹത്തിൽ നിന്നും മാറി മനുഷ്യന് ജീവിക്കുവാനായിട്ട് കഴിയുകയില്ല. എനിക്ക് പണമുണ്ട്, എനിക്കെല്ലാം ഉണ്ട്, എനിക്ക് ധാരാളം സമ്പത്തുണ്ട് എന്ന് വെച്ച് ഒരിക്കലും ആർക്കും ഒറ്റയ്ക്ക് കഴിയുവാനായിട്ട് കഴിയുകയില്ല. സമൂഹത്തിൽ നിന്ന് മാത്രം, സമൂഹത്തിൽ കൂടി മാത്രമേ ജീവിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. അതുകൊണ്ട് സാമൂഹ്യ പ്രതിബദ്ധത നമ്മുടെ ഉള്ളിൽ വരണം. ഈ സാമൂഹ്യ പ്രതിബദ്ധത പുതിയ പ്രതിഭാസമല്ല, മലങ്കര ഓർത്തഡോക്സ് സഭയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പിതാക്കന്മാർ സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി ജീവിച്ചവരാണ്. നമ്മുടെ നേതാക്കന്മാർ സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി ജീവിച്ചവരാണ്. മാർത്തോമായുടെ പൈതൃകം പേർന്ന മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അംഗങ്ങളാണ് നാം ഓരോരുത്തരും. ആ പൈതൃകം എന്ന് പറയുന്നത് അത് പ്രാർത്ഥനയിലൂന്നി എന്റെ കർത്താവും എന്റെ ദൈവവുമേ എന്ന് സാക്ഷിച്ച ആ ഒരു പ്രാർത്ഥന മന്ത്രത്തിൽ ഊന്നിയുള്ള ഒരു പൈതൃകമാണ്. മറ്റുള്ളവരെ കാണുന്ന, അനാഥരെ കാണുന്ന, വിധവമാരെ കാണുന്ന, അഗതികളെ സംരക്ഷിക്കുന്ന, അങ്ങനെ എല്ലാ മേഖലകളിലും സാമൂഹ്യ പ്രതിബദ്ധതയുടെ തിരിതെളിച്ച പിതാക്കന്മാരാണ്, പ്രാർത്ഥനയുടെ തിരിതെളിച്ച പിതാക്കന്മാരാണ് നമ്മെ നയിച്ചത്, മാതാക്കന്മാരാണ് നമ്മെ നയിച്ചത്. അവരുടെ പ്രാർത്ഥനയും അവരുടെ പ്രവർത്തനങ്ങളും കൊണ്ടാണ് നാം ഇന്ന് ഈ നിലയിൽ ഇരിക്കുന്നത്. നമ്മുടെ ഉത്തരവാദിത്വം, ഈ സാഹോദര്യ ജ്വാല തെളിയിക്കുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് സമൂഹത്തിൽ പ്രവർത്തിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. രാഷ്ട്രനിർമ്മാണത്തിന്റെ ശില്പികളായി മാറുവാൻ, നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ യുവജന പ്രസ്ഥാന അംഗങ്ങൾക്ക് മാത്രമല്ല സഭ ഒന്നാകെ ഈ സാഹോദര്യ ജ്വാല തെളിയിക്കുന്നത് കൊണ്ട് കഴിയണം. ഇപ്പൊ സമൂഹ പ്രതിബദ്ധതയോടുകൂടി മുന്നേറുവാനായിട്ട് നമുക്ക് കഴിയണം. അങ്ങനെ സാമൂഹ്യ പ്രതിബദ്ധത തമ്മിൽ ഉണ്ടാകണമെങ്കിൽ ആത്മീയമായ ഔന്നത്യം നാം നിലനിർത്തിയേ മതിയാകൂ. ആത്മീയമായി നമ്മുടെ ഉള്ളിലെ ജ്വാല കത്തുമ്പോഴാണ്, ആ ജ്വാല കൂടുതൽ കൂടുതൽ തെളിയുമ്പോഴാണ് സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി മുന്നേറുവാനായിട്ട് നമുക്ക് കഴിയുന്നത്. അപ്പോഴാണ് അനീതിക്കെതിരെ ശബ്ദമുയർത്തുവാൻ, അധാർമികതയ്ക്കെതിരെ ശബ്ദമുയർത്തുവാൻ, തിന്മയ്ക്കെതിരെ ശബ്ദമുയർത്തുവാൻ, മതതീവ്രവാദത്തിന്
അതിനെതിരെ ശബ്ദമുയർത്തുവാനായിട്ട് നമുക്ക് കഴിയുന്നത്. ഇന്നത്തെ രാഷ്ട്രീയവും സാമൂഹ്യവും രീതികളെല്ലാം തന്നെ അക്രമത്തിലൂന്നിയ പ്രവണതയാണ് കണ്ടുവരുന്നത്. ഒരു മരണസംസ്കാരത്തിലേക്കാണ് അത് നീങ്ങുന്നത്. ഒരു എന്താ മായിക പ്രപഞ്ചത്തിലാണ് നാം ജീവിക്കുന്നത്. ഒരു സ്യൂഡോ റിയാലിറ്റി, യാഥാർത്ഥ്യമെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നില്ല. ഇത്തരത്തിൽ മാറിയ ഒരു സമൂഹത്തിൽ ശരിയായി നിന്നുകൊണ്ട്, സത്യവിശ്വാസത്തിൽ നിന്നുകൊണ്ട്, ക്രിസ്തീയതയിൽ നിന്നുകൊണ്ട്, മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അംഗമെന്ന നിലയിൽ നമ്മുടെ ഉള്ളിലുള്ള ആത്മീയതയെ തെളിച്ചുകൊണ്ട് സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി ഈ സ്നേഹ സാഹോദര്യ ജ്വാല മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ, നമ്മുടെ ഉള്ളിൽ ലഭിക്കുന്ന പ്രകാശം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ, അത് സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് സമൂഹത്തിന്റെ നന്മയ്ക്കായിട്ട് ഉതകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന ധീരരായ നേതാക്കന്മാരെ ഒരു നിമിഷം അവരുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ ശിരസ് നമിക്കുന്നു. പരിശുദ്ധ കാതോലിക്ക ബാബയുടെ 66-ാം പിറന്നാൾ ഈ ഓഗസ്റ്റ് 30-ാം തീയതിയാണ്. പരിശുദ്ധ പിതാവേ, അവിടുത്തേക്ക് എല്ലാ ജന്മദിനാശംസകളും അവിടുത്തെ തൃപ്പാദത്തിൽ പ്രാർത്ഥനാപൂർവ്വം സമർപ്പിക്കുന്നു. ഈ പ്രോഗ്രാം ഇവിടെ നടത്തുവാനായിട്ട്, ഈ സ്നേഹ സാഹോദര്യ ജാല തെളിയിക്കുവാനായിട്ട് അതിന് നേതൃത്വം നൽകിയ ഇടവക യുവജന പ്രസ്ഥാനത്തെയും കേന്ദ്ര യുവജന പ്രസ്ഥാന അംഗങ്ങളെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. എല്ലാവർക്കും സ്നേഹ സാഹോദര്യ ജാലയുടെ ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്നും വിരമിക്കുന്നു. നന്ദി. അഡ്വക്കേറ്റ് ജെ സി കരിങ്ങാട്ടിൽ, മോൻസി ജോസഫ്, ഷിജോ കെ മാത്യു, എം എൻ ചാക്കോ മാലയത്തെ, ഇടവ ട്രസ്റ്റി, ഇടവ സെക്രട്ടറി, ഇടവ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെ, ഇടവ ജനങ്ങളെ, ഇടവ ഇള യുവജന പ്രസ്ഥാനങ്ങളെ, ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ വന്നത്. ഇങ്ങനൊരു പ്രോഗ്രാം ഇവിടെ ചൊവ്വോട്ട് ചെയ്യുന്നു പറഞ്ഞപ്പോൾ, ജേക്കബ് മാത്യു അച്ഛനെ വിളിച്ചപ്പോൾ, ഞാൻ സാധാരണ പ്രത്യേകിച്ച് കോട്ടയം ഭദ്രാസനത്തിൽ ഇന്ന് വരെ ഞാൻ കോട്ടയംകാരനാണെങ്കിലും ഒരുവിധ പ്രോഗ്രാമിനൊന്നും ഞാൻ എത്തിപ്പെടാറില്ല, ചെല്ലാറില്ല. എങ്കിലും ജേക്കബ് മാത്യു അച്ഛൻ എന്നോട് പറഞ്ഞപ്പോൾ ഇത് വരാമെന്ന് ഞാൻ ഏറ്റു. ആദ്യമായിട്ടാണ് ഞാൻ സഭാ മാനേജിംഗ് കമ്മിറ്റി ആയതിനു ശേഷം കോട്ടയം ഭദ്രാസനത്തിൽ ഒരു മീറ്റിംഗ് പങ്കെടുക്കുന്നത്. ഞാൻ കോട്ടയംകാരനാണെങ്കിലും എല്ലാവിധമായ എൻ്റെ പ്രവർത്തനങ്ങളും ഗൾഫ് നാടുകളിലാണ്. ഗൾഫ് നാടുകളിൽ പ്രവർത്തിക്കുമ്പോൾ വളരെയധികം യുവജനങ്ങളുമായിട്ട് ഇടപെടുകയും യുവജനങ്ങളുടെ വളരെയധികം പ്രോഗ്രാമുകൾ ഇന്ന് ഗൾഫ് നാടുകളിൽ പ്രവർത്തിക്കുന്ന പോലെ തന്നെ ഇന്ന് പ്രത്യേകിച്ച് പരിശുദ്ധ കാതോലിക്ക തിരുമേനിയുടെ യുവ നേതൃത്വത്തിൻ്റെ കീഴിൽ പ്രത്യേകിച്ച് അഡ്വക്കേറ്റ് ഡേസി ഏസിയോടുള്ള അങ്ങനെയുള്ള യുവത്വത്തിൻ്റെ നേതൃത്വത്തിൽ യുവജന പ്രസ്ഥാനം കഴിഞ്ഞ 5 കൊല്ലമായി വളരെയധികം വളർന്നുവെന്ന് എനിക്ക് കാണുവാൻ കഴിഞ്ഞു. കഴിഞ്ഞ സഭാ മാനേജിംഗ് കമ്മിറ്റിയിലും ഞാൻ മെമ്പറായിരുന്നു. അന്ന് ഞാൻ മാനേജിംഗ് കമ്മിറ്റിയിൽ ഇരുന്നപ്പോൾ എല്ലാവരെയും എനിക്ക് കാണപ്പെട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും ഒരു 70-75 വയസ്സിന് മുകളിലുള്ള മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സായിരുന്നു. ഇന്ന് പുതിയ ഭരണസമിതി മാനേജിംഗ് കമ്മിറ്റി വന്നപ്പോൾ വളരെയധികം യുവതലമുറകൾ മാനേജിംഗ് കമ്മിറ്റിയിൽ മെമ്പേഴ്സായിട്ട് വന്നത് സഭയുടെ ഒരു പുതിയ കാഴ്ചപ്പാടും നിലപാടുമാണെന്ന് ഞാൻ കരുതുന്നു. അതുപോലെ തന്നെ സഭ ഇന്നൊരു പുതിയ വഴിത്താരയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് പരിശുദ്ധ ബാബ തിരുമേനിയുടെ യുവ നേതൃത്വത്തിൽ. അതുകൊണ്ട് ഇങ്ങനെയുള്ള യുവജന പ്രസ്ഥാനം പ്രത്യേകിച്ച് സഭയിൽ വളർന്ന് വന്നിരിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് പാമ്പാടി ഈ പള്ളി ഇങ്ങനൊരു പ്രോഗ്രാം നിങ്ങളെല്ലാവരും ചേർന്ന് നടത്തിയതിൽ ഞാൻ നിങ്ങളെ പ്രത്യേകമായി ആശംസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും പ്രത്യേകമായി നന്ദി അർപ്പിച്ചുകൊണ്ട് ഇടവ യുവജന പ്രസ്ഥാനത്തിന് പ്രത്യേകമായ ആശംസകൾ നേർന്നുകൊണ്ടും എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ീശോ
ദൈവനാമത്തിൽ പുജിക്കുന്നു.